السلام عليكم بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഷെഫീഖ് പറമ്പാരൻ കാവുമ്പ്ര. ഞാനൊരു പ്രഭാഷകനോ ഒരു ഉപദേശിയോ പണ്ഡിതനോ ഒന്നുമല്ല. വിശുദ്ധ റമദാനിൻ്റെ പവിത്രത മുൻനിർത്തി അതിൻ്റെ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് റമദാൻ നസീഹത്ത് എന്ന ഒരു പരമ്പരയിൽ പങ്കെടുക്കുന്നതിലൂടെ സ്വയം പഠിക്കാനും പരിശീലിക്കാനും ചെയ്യുക എന്നതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. സഹോദരങ്ങളെ, 1000 മാസത്തേക്കാൾ ഉത്തമമായ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ അള്ളാഹുവിനെ ധാരാളമായി ഇബാദത്ത് ചെയ്ത് പുണ്യം നേടണമെന്ന് കൊതിക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ലല്ലോ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന റമദാനിൻ്റെ അവസാനത്തെ 10 രാവുകളും ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നു. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിൽ നമ്മൾ പ്രത്യേകമായി ചൊല്ലൽ സുന്നത്തുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നത് നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹുവെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. ഇത് ചൊല്ലുമ്പോൾ അക്ഷരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ആളുകളും തെറ്റായിട്ടാണ് ഇത് ചൊല്ലാറുള്ളത്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അതായത് യാ അല്ലാ എന്ന് പറയുന്നതിന് സമാനമാണ് യാ എന്ന നിദായിൻ്റെ വിളി. അർഫിന് പകരം അവസാനം മീം ചേർത്തതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇന്നക നിശ്ചയം നീ അഫുവൻ മാപ്പേകുന്നവനാണ്. തുഹിബ്ബുൻ നീ ഇഷ്ടപ്പെടുന്നു. അഫ്വ മാപ്പ് ചെയ്യുന്നതിനെ, മാപ്പിനെ. ഫഅഫു അതിനാൽ നീ മാപ്പാക്കണേ, ദോഷങ്ങൾ അഥവാ ദോഷങ്ങൾ മായ്ക്കണേ, ഡിലിറ്റ് ചെയ്യണേ. അവൻ നീ എന്നെ തൊട്ട് എനിക്ക്. അപ്പോൾ ഒന്നും കൂടെ ചൊല്ല, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അഫു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ എന്നുള്ളത് തൻവീമിൻ്റെ ദമ്മാട്ട അവിടെ വരുന്നത്. അല്ലാഹുവേ നിശ്ചയം നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പാക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതിനാൽ നീ എനിക്ക് മാപ്പാക്കിത്തരണേ. ഈ ലാസ്റ്റ് വരുന്ന ഫഅഫുഅന്നി എന്നുള്ളത് പല ആളുകളും ഫഅഫുഅന്നി എന്ന് ഒരുമിച്ചാണ് ചൊല്ലാറുള്ളത്. അവിടെ നിർത്തിയിട്ട് തന്നെ ചൊല്ലണം, ഫഅഫു പിന്നെ അന്നി, അന്നി എന്ന് പറയണം. പ്രിയരെ, ഇവിടെ ആദ്യം തന്നെ ദാസൻ അള്ളാഹുവിനോട് അവൻ്റെ ഒരു സുപ്രധാന ഗുണവിശേഷം പരാമർശിച്ചുകൊണ്ട് അവനെ പ്രശംസിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മാപ്പാക്കുന്നവൻ എന്നർത്ഥമുള്ള അഫുവൻ എന്ന നാമം കൊണ്ട് അവനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അവനെ പ്രശംസിക്കുന്നത് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സഹായകമായ ഒരു രീതിയാണ്. എന്താണ് അഫുവൻ മാപ്പ് ചെയ്യുക എന്നതിനാണ്
അഫ് എന്ന് പറഞ്ഞു, മഅവ്, അഫുവ് മാപ്പ് ചെയ്യുക, മഅവ് അതിൻ്റെ അർത്ഥമാണ്. അഥവാ ഒരു തരം ഡിലിറ്റാണത്, നമ്മുടെ രേഖകളിൽ നിന്ന് ഞാൻ ചെയ്തു പോയ ദോഷങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങൾ പോലും അവശേഷിക്കാത്ത വിധം, നമ്മുടെ ചെയ്തു പോയ ദോഷങ്ങൾ അടയാളങ്ങൾ പോലും അവശേഷിക്കാത്ത വിധം പൂർണ്ണമായി അള്ളാഹുവിനെ ഡിലിറ്റ് ചെയ്യുക എന്നതാണ് അഫുവിൻ്റെ ചോദിക്കുന്നതിലൂടെ നാം അവനോട് അപേക്ഷിക്കുന്നത്. അഫുവ്, നാം നമ്മുടെ മൊബൈലിലൊരു അറാമായ ദൃശ്യം കണ്ടാൽ അത് സേവ് ചെയ്ത് അത് നാം എങ്ങനെ ഡിലിറ്റ് ചെയ്താലും ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണെങ്കിലും അത് റിട്രീവ് ചെയ്ത് വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. ഇനി മനുഷ്യർക്ക് അത് കണ്ടെത്താൻ പറ്റാത്ത വിധം നശിപ്പിച്ചാൽ പോലും അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു തന്നെ അത് ഡിലിറ്റ് ചെയ്ത് നമുക്ക് മാപ്പ് നൽകിയാലേ എന്താവുള്ളൂ, സാധ്യമാവുകയുള്ളൂ. ഇനി ദോഷവുമായി ബന്ധപ്പെട്ട മറ്റൊരു പദമാണ് മഅ്ഫിറത്ത്, മഅ്ഫിറ അഥവാ അള്ളാഹു ദോഷം പുറത്തു തരൽ. ഇതുകൊണ്ട് ഉദ്ദേശം അള്ളാഹു നമ്മുടെ ദോഷം മറച്ചു വെക്കുക എന്നതാണ്. അപ്പോൾ അള്ളാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും വിട്ട് പുറത്ത് മാപ്പാക്കി തരാതെ ഈ റമദാനെ ഞങ്ങളിൽ നിന്ന് വിട പറയിക്കരുതേ എന്ന് ഞാൻ അള്ളാഹുവിനോട് അകമഹിഞ്ഞ് ദുആ ചെയ്യുന്നു. ആമീൻ. ജസാകുമുല്ലാഹ് ഖൈറൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബ് ഇലൈക. അസ്സലാമു അലൈക്കും. അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായി അൽകിതാബ് ലേഡീസ് വിംഗും കുട്ടികൾക്ക് അൽകിതാബ് മദ്രസ ഗ്രൂപ്പും നിലവിലുണ്ട്. അൽകിതാബ് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് അൽകിതാബ് ചോദ്യോത്തര ഗ്രൂപ്പിലും അവസരം. അൽകിതാബ് ഗ്രൂപ്പിൽ ചേരാൻ 88 48 78 77 06 എന്ന നമ്പറിലേക്ക് സന്ദേശം അയക്കുക. ഏത് ഗ്രൂപ്പിലേക്കെന്ന് പ്രത്യേകം അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.